എല്ലാ മച്ചന്മാർക്കും ജെ പി നെറ്റ്വർക്കിൻ്റെ പുതിയ ഇടലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഷവോമിയുടെ പാഡ് സിക്സ് ഓരെണ്ണം നമ്മൾ അങ്ങ് വാങ്ങി ഒരു മാസമായി നമ്മൾ ഈ ഒരു മുതല് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് നമുക്ക് ഗെയിം കളിക്കാം അത് വീഡിയോസ് കാണാം അത് മണ ഫോർ കെ വീഡിയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കമ്പനി അവകാശപ്പെടുന്ന പോലെ രണ്ട് ദിവസമൊന്നും ഇതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടില്ല ഏകദേശം ഒരു ദിവസമൊക്കെ ഒപ്പിച്ച് കിട്ടുമെന്ന് പറയാം നമ്മൾ നൂറ്റി നാൽപ്പത്തി നാലാണ് ഇതിനകത്ത് റീഫ്രഷ് റേറ്റ് പറയുന്നത് അതിലൊക്കെ ഇട്ട് പടത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കഷ്ടി കിട്ടിയാൽ കിട്ടി എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ആമസോണിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് തന്നെ പൊട്ടിച്ചെടുക്കാനുള്ള ഒരു അവസരമുണ്ട് പിന്നെ ഈ ഒരു ബോക്സിന്റെ കുറച്ച് പേപ്പറും അത് വേണം ഒരു മുപ്പത്തി മൂന്ന് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഒരു സി ടൈപ്പ് കേബിളുമാണ് ഉള്ളത് പിന്നെ നമ്മൾ ടാബും വൈഫൈ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടാബ് വർക്കാവുന്നത് അത് വേണം ഇടാൻ ഈ ഒരു ടാബിൽ പറ്റില്ല അത് മെമ്മറി കാർഡ് ഇടാനും ഈ ഒരു ടാബും കൊണ്ട് സാധിക്കില്ല സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എണ്ണൂറ്റി എഴുപതാണ് ഇതിൻ്റെ പ്രോസസ്സർ ഞാൻ മേടിച്ച ഈ ഒരു വേരിയന്റ് ഏഴ് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ആണ് പതിനൊന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ഡിസ്പ്ലേ അത്യാവശ്യം നല്ല അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ മെറ്റലാണ് അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിസ്പ്ലേ എൽ സി ഡി പാനലാണ് അതുപോലെ ഡോർ ബി വിഷൻ സൗണ്ടും ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് ഓഡിയോ അത്യാവശ്യം തിരക്കേട് ഇല്ലാത്തൊരു സൗണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ആണെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫോർ കെഡ് തന്നെ പ്ലേ ആവുന്നുണ്ട് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് ഒരു തലവേദന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷവമ്മയുടെ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് എല്ലാ ആപ്പും എനിക്ക് പക്കായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ടാബിലെ ചില ആപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ആപ്പ് ക്ലോസ് ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് സ്റ്റക്കായിട്ട് നിൽക്കുകയോ എന്തെങ്കിലും എറർ വന്നിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് പിന്നെ രണ്ടാമത് അത് ക്ലോസ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ട ഒക്കെ ഒരു ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ചില ആപ്പിലൊക്കെ എന്നാൽ എല്ലാ ആപ്പിലും അങ്ങനെയില്ല ഞാൻ ഷവോമയുടെ ഫോണിൽ ആ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കുഴപ്പങ്ങൾ വന്നിട്ടില്ല താനും നമ്മുടെ പോക്കോ എം ടു പ്രോയിലുള്ള ആ ഒരു സെയിം ചാർജർ അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മുതലാണിത് അങ്ങനെ വലിയ കംപ്ലയിൻ്റ് ഒന്നും വരാറില്ല അതുപോലെ ഈ സി ടൈപ്പ് കേബിൾ ആണെങ്കിലും നല്ല ലൈഫ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കാം ഈ ഒരു മുതൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാബിൻ്റെ അടിഭാഗത്തായിട്ട് സി ടൈപ്പ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇത് ചാർജ് ചെയ്യാനായിട്ട് പിന്നെ താഴെ മുകളിലും ഇതിൻ്റെ സ്പീക്കറും ഉണ്ട് പിന്നെ സൈഡിലാണ് ഇതിൻ്റെ ഓളിയോം ബട്ടൺ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകൾ വശത്താണ് ഇത് പവർ ഓൺ ചെയ്യുന്ന ബട്ടൺ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് ഹെഡ്സെറ്റ് കുത്താനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഹെഡ്ഫോൺ ജാക്ക് ഇല്ല ഇതിനകത്ത് സാധാരണ നമ്മുടെ ഷവോമിയുടെ പോക്കോട്ട് ഫോണിനൊക്കെ ഹെഡ്ഫോൺ ജാക്ക് ഇപ്പോഴും വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് വരുന്നില്ല പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ മറ്റിലാണ് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ഇതിൻ്റെ ക്യാമറയൊക്കെ അത്യാവശ്യം ക്വാളിറ്റി കിട്ടുന്ന ഒരു പിക്ചർ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പിക്ചർ കൊടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഇപ്പോൾ നല്ല വെയിലുള്ള സമയത്താണ് ഇത് നമ്മുടെ വീടിൻ്റെ പുറത്താണ് ഈ സാധനം പിടിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും വീടിൻ്റെ വെളിയിൽ പോയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇത് ഒരുപാട് സമയം ഉപയോഗിച്ചിട്ടും അങ്ങനെ ഹീറ്റായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഈ ഒരു മുതൽ അങ്ങനെ വലിയ രീതിയിൽ ഹീറ്റൊന്നും ആകുന്നില്ല പിന്നെ നല്ല അടിപൊളി ആയിട്ടാണ് ഈ സാധനം വർക്ക് ആവുന്നത് ഇപ്പോൾ ഇവിടെ യൂട്യൂബൊക്കെ ഉണ്ടോ നല്ല സ്മൂത്ത് ആയിട്ട് സാധനം വർക്ക് ആവുന്നുണ്ട് ആ നൂറ്റി നാൽപ്പത്തി നാല് റീഫ്രഷ് റേറ്റ് വരുന്നത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ബാറ്ററി ബാക്കപ്പിൽ ഒരു കുറവ് വരുന്നുണ്ട് കഴിഞ്ഞ മാസം നടന്ന ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലാണ് ഈ ഒരു മുതൽ നമ്മൾ വാങ്ങിയത് ഇരുപത്തി മൂവായിരം രൂപയ്ക്കാണ് ഈ ഒരു സാധനം നമുക്ക് ലഭിച്ചത് അതും കാർഡ് ഓഫർ ഉൾപ്പെടെയാണ് ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടിയത് യൂട്യൂബൊക്കെ ഫോർ കെ വീഡിയോ ഒക്കെ ഓടിക്കുമ്പോഴൊന്നും യാതൊരു ഇതോ കുഴപ്പമില്ല പിന്നെ നമ്മുടെ ബി ജി എം ഐ ഒക്കെ കളിക്കുമ്പോഴാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ സെറ്റപ്പായിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്താണെങ്കിൽ നമുക്ക് മൊബൈലിൽ കളിക്കുന്ന അത്ര ആയിട്ട് കളിക്കാൻ എനിക്ക് പറ്റുന്നില്ല എങ്കിലും തരക്കേടിലാണ്ട് നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ലാഗും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമുക്കതിനകത്ത് ഗെയിം കളിക്കാം വീഡിയോ കാണാം അതുവണം വേണം ഫോർ കെ വീഡിയോ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്നല്ലാണ്ട് ഒരു മൊബൈലിൽ ഉപയോഗിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളൊന്നും ഇത്ര വലുപ്പമുള്ളതുകൊണ്ട് ഈ ഒരു മുതൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല മെറ്റൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വെയിറ്റും ഈ ഒരു മുതലിന് ഉണ്ട് അതും ഇതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ നിങ്ങൾ ടാബൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കാം നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും അതും ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിച്ചേരെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദി പറഞ്ഞുകൊള്ളുന്നു